നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള മൂന്ന് ഉപമകളാണ് ലൂക്ക 15-ൽ. ആട്, നാണയം, പുത്രൻ, ആനന്ദത്തിന്റെ ഉപമകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ആനന്ദം തന്നെ ഇന്നൊരു പ്രധാന സന്ദേശമായി കടന്നു വരുന്നുമുണ്ട്. ഇന്ന് ലൂക്ക 16 അഴിമതിക്കാരനായിരുന്നുവെങ്കിലും അവസാന നിമിഷം പ്രകടമാക്കിയ ചടുലമായ ഒരു വിവേക ബുദ്ധി കൊണ്ട് അനിവാര്യമായ തന്റെ തകർച്ചയെ ഒഴിവാക്കിയ ഒരു കാര്യസ്ഥന്റെ ഉപമയാണത്. കാര്യസ്ഥൻ, ഒയ്ക്കണോമോസ്, ഭവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ദൈവഭവനത്തിലെ വ്യവസ്ഥകളും അവയുടെ സൂക്ഷിപ്പുകാരുമാണ് നമ്മൾ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഈ ഉപമ അറിയാൻ. തന്റെ കാര്യസ്ഥന്റെ അഴിമതിയെക്കുറിച്ച്, ദുർവ്യയത്തെക്കുറിച്ച് അറിഞ്ഞ യജമാനൻ കണക്കുകൾ ആവശ്യപ്പെടുകയാണ്. തന്റെ കാര്യം പരുങ്ങലിലാകുമെന്നും കസേര തെറിക്കുമെന്നും തിരിച്ചറിയുന്ന കാര്യസ്ഥൻ അതിനെ അതിജീവിക്കാൻ കടക്കാരുടെ കടങ്ങൾ ഇളവ് ചെയ്ത് അവരുടെ പ്രീതി സമ്പാദിച്ചു വെക്കുന്നു. നാളെ യജമാനൻ തന്നെ പുറത്താക്കിയാലും പിന്നീട് അവർ അവനെ കൈനീട്ടി സ്വീകരിക്കും എന്നുറപ്പുവരുത്താൻ ഇന്ന് തന്നെ അവൻ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു. ദൈവരാജ്യത്തെ പ്രതിയുള്ള തീരുമാനങ്ങൾ ഉപേക്ഷ കൂടാതെയും മാന്ദ്യം കൂടാതെയും എടുക്കേണ്ടതുണ്ടെന്ന് ഈശോ ആവർത്തിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലാണ് ഈ ഉപമയും കുടികൊള്ളുന്നത്. ഭൃത്യന്റെ ഈ വിവേക ബുദ്ധിയെ യജമാനൻ ശ്ലാഘിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാലത്ത് യജമാനന്മാർ നേരിട്ട് വസ്തുവകകളുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല. കാര്യസ്ഥന്മാരാണ് അത് കൈകാര്യം ചെയ്തു വന്നിരുന്നത്. സ്വന്തം കീശയിലേക്ക് കുറെ ലാഭം കയറുന്ന വിധത്തിലാണ് അവർ പലിശകൾ നിശ്ചയിച്ചിരുന്നതും. പലിശകൾ കൂടിയാൽ കാര്യസ്ഥനും യജമാനനും ഒരുപോലെ വെറുക്കപ്പെടും. യജമാനന് അതിനെക്കുറിച്ച് യാതൊരു അറിവില്ലെങ്കിൽ കൂടി. ഇങ്ങനെയിരിക്കെ കാര്യസ്ഥൻ കടങ്ങൾ ഇളവ് ചെയ്യുമ്പോൾ തനിക്ക് ലഭിക്കാനുള്ള അന്യായമായ ഓഹരി മാത്രമാണ് അവൻ ഉപേക്ഷിക്കുന്നത്. അതിനാൽ തന്നെ യജമാനന് നയാപൈസ നഷ്ടം വരില്ല. മാത്രവുമല്ല, പലിശയും കടബാധ്യതയും കുറയുമ്പോൾ കടക്കാർ യജമാനനെ പുകഴ്ത്തുകയും ചെയ്യും. ഇതുകൊണ്ടാണ് യജമാനൻ കാര്യസ്ഥനെ അഭിനന്ദിക്കുന്നത്. അന്യായമായി താൻ സമ്പാദിച്ചവ, വെട്ടിച്ചും തട്ടിച്ചും താൻ കൂട്ടിവെച്ചവ വെട്ടിത്തിരുത്തിയിട്ടെങ്കിലും കാര്യസ്ഥൻ വേണ്ടെന്ന് വയ്ക്കുകയാണ്. കപ്പൽ മുങ്ങാനൊരുങ്ങുമ്പോൾ ഭാരങ്ങൾ എറിഞ്ഞു കളയുന്നത് പോലെ, അല്ലെങ്കിൽ നീന്തി കയറാനാവില്ല. അനീതി നിറഞ്ഞ അഡീക്കോസ്, ലോകഗതിയെ അഡീക്കിയാസ് ഉദാഹരണമാക്കി നാഥൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെ. ദൈവത്തിൽ നിന്ന് അകലാൻ നാം കാണിച്ച തീക്ഷ്ണതയുടെ പല മടങ്ങ് ശക്തിയോടെ നാം ദൈവത്തെ തേടണം എന്ന പ്രവാചക വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിത്യകൂടാരങ്ങളിൽ വാസമൊരുക്കി കാത്തിരിക്കുന്നവൻ അന്ന് നമ്മെ സ്വീകരിക്കാൻ കൈനീട്ടുന്ന സ്നേഹിതനായി വരും. മത്തായി 25:34, യോഹന്നാൻ 14:2. ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പരിപൂർണത പ്രാപിക്കും. 1 യോഹന്നാൻ 2:5 ഇന്ന് നമ്മോട് പറയും. തന്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ ദൈവത്തിന്റെ വാസസ്ഥലമാകുമെന്ന് 14:23. കൽപ്പനകൾ അനുസരിക്കുന്നത് സ്നേഹത്തിന്റെ വർദ്ധനയിലേക്കും ദൈവത്തിന്റെ സമ്പൂർണതയിൽ നാം പങ്കുകാരാകുന്നതിലേക്കും നമ്മെ നയിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനങ്ങൾ. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നതാണ് ഈ നിത്യതയുടെ കൂടാരങ്ങൾ. 2 കൊരിന്ത്യർ 5:1. നശ്വര കൂടാരങ്ങൾ തകർന്നാലും അത് നമ്മെ കൈവിടില്ല. നശ്വര കൂടാരങ്ങളെ മുറുകെ പിടിച്ചിരുന്നാലോ നാം അത് കരസ്ഥമാക്കുകയുമില്ല. ലോകത്തിന്റെ വാഗ്ദാനങ്ങളെ ഉപേക്ഷിക്കാതെ ദൈവിക വാഗ്ദാനം കണ്ടെത്താനാകില്ല. പൗലോസ് ഇപ്രകാരം തന്റെ മേന്മകളെ മാറ്റിവെച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ മാത്രം സ്വന്തമാക്കിയത്. ആ ജീവിതകഥ ഇന്നലെ അവൻ വിവരിക്കുകയായിരുന്നു. താൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ ഇന്ന് തന്നെ അനുകരിക്കുവാൻ അവൻ ഫിലിപ്പിയരോട് ആവശ്യപ്പെടുന്നു. അനുസരണം എന്നൊരു പരമപുണ്യത്തെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഫിലിപ്പിയരിൽ. അനുസരണ ദൈവസ്നേഹത്തിലേക്കും ദൈവൈക്യത്തിലേക്കും പടികയറുന്നു എന്ന് നാം ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരാകുന്ന ജീവിത വഴിയാണത്. മത്തായി 5:48. പരിപൂർണത, ടെലോസ്, ഈ വാക്കുകൊണ്ട് തന്നെയാണ് ശ്ലീഹ ഇന്ന് ക്രൈസ്തവ പക്വതയെ കുറിക്കുന്നതും. ഫിലിപ്പിയർ 3:15. ഈ പക്വത കിട്ടിക്കഴിഞ്ഞെന്ന് ശ്ലീഹ വ്യർത്ഥമായി അഭിമാനിക്കുന്നില്ല. തന്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു എന്ന് ധരിച്ച് അലസനായിരിക്കുന്നുമില്ല. ഫിലിപ്പിയർ 3:12. വിശ്വാസ വഴിയിൽ അവൻ അധ്വാനിക്കുകയും തീക്ഷ്ണതയോടെ മുന്നോട്ട് നടക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ഒരു പുരോഗതിയാണെന്ന് സൂചിപ്പിക്കുന്ന നടത്തം, പെരിപാറ്റയ എന്ന പ്രയോഗം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. നടത്തം, വഴി എന്നീ അടയാളങ്ങൾ പ്രത്യാശയെ കുറിക്കുന്നതാണ്. ലക്ഷ്യം മുന്നിൽ കണ്ടുള്ള നടത്തം. ഇനിയും ദൂരമേറെയുണ്ട്, പക്ഷെ നമ്മൾ എത്തുക തന്നെ ചെയ്യും. വിവേകപൂർണമായ പ്രായോഗിക ജ്ഞാനം, ഫ്രോണേസിസ്, ഇവിടെയും പ്രധാനമായി കടന്നു വരുന്നുണ്ട്. പല പ്രാവശ്യമാണ് ഇപ്രകാരം ദൈവത്തോടൊത്ത് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ ശ്ലീഹ ഊന്നി പറയുന്നത്. ലോകഗതിയെ സൂചിപ്പിക്കാൻ നാഥൻ സുവിശേഷത്തിൽ പറഞ്ഞത് അഡീക്കിയ എന്ന വാക്കാണ്. നീതിരാഹിത്യം, അഡീക്കോസുമായി അതിന് ബന്ധമുണ്ട്. ലോകവഴികൾ അനീതിയിൽ അടിസ്ഥാനമാക്കിയതാണ്. എന്നാൽ ദൈവിക വഴി അങ്ങനെയല്ല. അത് ഉന്നതങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മെ നയിക്കുന്നു. പൗലോസ് ഈ സമ്മാനം ലക്ഷ്യമാക്കിയാണ് തന്റെ പ്രയാണത്തിൽ മുന്നേറുന്നത്. ഫിലിപ്പിയർ 3:14. അതേസമയം ക്രിസ്തുവിന്റെ മാതൃക അനുവർത്തിക്കാത്തവർ
കുരിശിന്റെ ശത്രുക്കളായി മാറുന്നവർ, അവർ ഉന്നതങ്ങളിലേക്ക് നോക്കുന്നതേയില്ല. അവർ തങ്ങളുടെ പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെയെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ഭൗതികമായ അവരുടെ വഴികളെ ഭൗമോപരിതലത്തിൽ മാത്രമുള്ളതെന്ന് സൂചിപ്പിക്കാൻ എപ്പിഗേയ എന്നാണ് ശ്ലീഹ വിളിക്കുന്നത്. ഉദരത്തെയാണ് അവർ ദൈവമാക്കുന്നത്. ഉദരപൂർണത്തിനായി പന്നികളുടെ തവിട് തിന്നാൻ പോലും കൊതിച്ച ധൂർത്തപുത്രന്റെ ഓർമ്മ ലൂക്കാസ് സുവിശേഷത്തിൽ നിറം മങ്ങാതെ കിടക്കുന്നുണ്ടല്ലോ. ഇന്നലെ അവരുടെ അന്ത്യം വിനാശകരമാകുന്നു എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പിയർ 3:19 അന്ത്യത്തെ കുറിക്കുന്നതും ടെലോസ് എന്ന വാക്കുകൊണ്ട് തന്നെയാണ്. ഒരേ ഭൂമിയിൽ ഒരേ തരം ശരീരവും പ്രകൃതവുമായി ജീവിക്കുന്ന നമ്മളിൽ കുറെ പേർ ഈ മണ്ണിൽ തന്നെ തകർന്നടിയുന്നു. മറ്റുള്ളവരാകട്ടെ ദൈവത്തെപ്പോലെ പരിപൂർണരാകുകയും ചെയ്യുന്നു. ദൈവിക പദ്ധതിയുടെ ടെലോസ് നിയമങ്ങളോട് നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയും അനുസരണവും സ്നേഹവും തന്നെയാണ് നമ്മുടെ പക്വതകൾക്കും പൂർണതകൾക്കും ടെലോസ് കാരണമാകുന്നതും ആകാതിരിക്കുന്നതും. നമ്മുടെ ദുർബലമായ മാനുഷിക പ്രവണതകളെ, മൺവാസനകളെ മഹത്വപൂർണമായ ശരീരത്തിൽ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. ഫിലിപ്പിയർ 3:21 ഇതാണ് ക്രൈസ്തവ പ്രത്യാശയുടെ വിളംബരം. ഭൗതിക ശരീരങ്ങളെ നേരത്തെ കണ്ട എപ്പിഗേയ എന്ന വാക്കുകൊണ്ട് തന്നെയാണ് ശ്ലീഹ കുറിക്കുന്നത്. 1 കൊരിന്ത്യോസ് 15:40 പുനരുദ്ധാനത്തെ ധ്യാനിക്കുന്ന 1 കൊരിന്ത്യോസ് 15:42 മുതൽ 57 വരെയുള്ള ഭാഗങ്ങളുടെ അതേ ധ്വനിയാണ് ഫിലിപ്പിയരിൽ നാം ഇന്ന് കേൾക്കുന്നതും. നമ്മുടെ രാജ്യം കോമൺവെൽത്ത് പോളിറ്റേവുമ സ്വർഗത്തിലാണ്. അവിടെയാണ് നമ്മുടെ പൗരത്വവും. അതിനാൽ ഈ ഭൂമിയിൽ നാം അതനുസരിച്ച് തന്നെയാണ് കാത്തിരിക്കേണ്ടതും. കാത്തിരിക്കുക അപെക്ടെക്കോമായി എന്ന്. നിത്യകൂടാരങ്ങളിൽ നമ്മെ സ്വാഗതം ചെയ്യാനായി നിലകൊള്ളുന്നവനെ ഇന്ന് സുവിശേഷം ഡെക്കോമായി എന്ന പദം കൊണ്ടാണ് കുറിച്ചത്. ഡെക്കോമായി എന്നാൽ സ്വീകരിക്കുക. അപെക്ടെക്കോമായി എന്നാൽ സ്വീകരിക്കാനായി പുറത്തേക്ക് വരുന്നവനോട് അടുത്തു വരിക എന്നർത്ഥം. നമ്മുടെ കാത്തിരിപ്പുകൾ വെറുതെയല്ല. അതിനാൽ പ്രത്യാശയിൽ ജീവിക്കുന്ന നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളും തീർത്ഥാടകരുമാണ്. 1 പത്രോസ് 2:11 മുതൽ 12 വരെ ഇന്ന് സങ്കീർത്തനം 122 തീർത്ഥാടകന്റെ ഗീതിയാണത്. ഒരു തീർത്ഥാടകന്റെ മനസ്സ് ഇത്ര സുന്ദരമായി വരച്ചിടുന്ന വേറൊരു സങ്കീർത്തനം ഇല്ല എന്ന് തന്നെ പറയപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ പ്രത്യാശയുടെ പൂർത്തീകരണമാണല്ലോ നാം കാത്തിരിക്കുന്ന യുഗാന്ത്യം, നാഥന്റെ പുനരാഗമനം, സ്വർഗീയ നഗരമായ നവജെറുസലേമിന്റെ ഉണർവ് എന്നൊക്കെ നാം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. നാമെല്ലാവരും ഒരുമിച്ച് ദൈവത്തോട് സംഗമിക്കും എന്ന സത്യമാണ് ഈ സ്വർഗീയ മഹിമ. ഫിലിപ്പിയരോട് ശ്ലീഹ പറയും പോലെ ഈ ഭൂമിയിൽ സഹനങ്ങളും ക്രിസ്താനുകരണവും പ്രത്യാശയിലുള്ള സുദൃഢമായ നിലനിൽപ്പും കൊണ്ട് ഒന്നായിത്തീർന്ന നമ്മൾ അതിനാൽ തന്നെ സ്വർഗീയ ജെറുസലേമിലും അണിചേരും. ജെറുസലേമിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ സങ്കീർത്തകൻ ആനന്ദിക്കുകയാണ്. ഇന്നാകട്ടെ അവന്റെ പാദങ്ങൾ ജെറുസലേമിൽ തൊട്ടു നിൽക്കുന്നു. അവന്റെ പ്രത്യാശകൾ ഫലമണിഞ്ഞു. ഇനി അവൻ പ്രത്യാശിക്കേണ്ടതില്ല, കാരണം അവൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. ജെറുസലേമിൽ കാലുകുത്തുന്നതിന് മുൻപ് തന്നെ അവൻ ജെറുസലേമിനെ കുറിച്ച് ആനന്ദിക്കുമായിരുന്നു. സ്വർഗീയ ജെറുസലേമിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നവംബർ മാസം തന്നെ ഇത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. നാം ഇനിയും അവിടെ എത്തിയിട്ടില്ല, പക്ഷേ എത്തും. അതിൽ സംശയമില്ലാത്തവർ ഇവിടെ തന്നെ ക്രിസ്തുവിൽ ആനന്ദിച്ചു തുടങ്ങും. ആനന്ദിക്കുക എന്ന രണ്ട് വാക്യങ്ങൾ ഫിലിപ്പിയർ 3:1, 4:4 ആവരണം ചെയ്തു നിൽക്കുന്ന ഒരു ഭാഗത്താണ് നാം ഇന്ന് ധ്യാനവചസ്സുകൾ കണ്ടെത്തിയതും. ഈ സ്വർഗീയ ജെറുസലേമാണ് നമ്മുടെ ഐശ്വര്യപൂർണമായ രാജ്യം കോമൺവെൽത്ത്. അകലെയാണെങ്കിലും ഇങ്ങ് അരികിലായ സ്വർഗീയ ജെറുസലേം.